മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും കുടുക്കിലാക്കിക്കൊണ്ട് സ്വപ്ന സുരേഷിന്റെ ആരോപണം. ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി വഴിവിട്ട രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് സ്വപ്ന സുരേഷ്. ഷാർജ സുൽത്താനെ സ്വാധീനിക്കാൻ രാജകുമാരന് എത്ര സ്വർണം കൊടുക്കേണ്ടി വരുമെന്ന് ചോദിച്ചെന്നും സ്വപ്ന വെളിപ്പെടുത്തുന്നു. കെ ടി ജലീലിനേക്കാൾ വലിയ പ്രോട്ടോകോൾ ലംഘനം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടെന്നും അതെല്ലാം തെളിയിക്കുമെന്നും സ്വപ്ന പറഞ്ഞു. ഞെട്ടിക്കുന്ന ഒരു രഹസ്യമുണ്ടെന്നും അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. തന്നെ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. മകൾ വീണ വിജയൻ്റെ സ്ഥാപനത്തിന് ഷാർജയിൽ സുഗമമായി പ്രവർത്തിക്കാൻ ഷാർജ സുൽത്താനെ സ്വാധീനിക്കാൻ എന്തുമാത്രം സ്വർണം ഉപഹാരമായി നൽകണമെന്നായിരുന്നു അറിയേണ്ടിയിരുന്നത്. ഭാര്യ കമല വിജയന് ഷാർജ സുൽത്താനെ കണക്ട് ചെയ്ത് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. അത് താൻ ചെയ്തു. ലീല പാലസ് ഹോട്ടലിൽ വെച്ച് കമലയും നളിനീനെട്ടയും സുൽത്താനെ കണ്ടു. ലീലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും. താൻ പറയുന്നതൊന്നും ആരോപണമല്ല, തെളിവുകളുടെ അടിസ്ഥാനമാണ്. ആരോപണം എന്ന് ആക്ഷേപിക്കുന്നവർ ഇതെല്ലാം ആരോപണമാണെന്ന് തെളിയിക്കണം. വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റം പോലും ഇതിനുവേണ്ടി നടത്തി. മുഖ്യമന്ത്രിയും ശിവശങ്കറും ചേർന്ന് നടത്തിയ ഇത്തരത്തിലൊരു കാര്യത്തിൽ തെളിവ് ശേഖരിക്കുകയാണ് താൻ. ദിവസങ്ങൾക്കുള്ളിൽ അത് പുറത്തുവിടും. അതറിയുമ്പോൾ എന്താണ് നടന്നതെന്നതിൻ്റെ വ്യാപ്തി എല്ലാവർക്കും ബോധ്യപ്പെടുമെന്ന് സ്വപ്ന പറഞ്ഞു. കേരള സന്ദർശനത്തിനിടെ ഷാർജ ഷെയ്ഖിനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിച്ചത് റൂട്ട് മാറ്റിയാണെന്ന സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് CPM വിശദീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഷാർജ ഷെയ്ഖിൻ്റെ യാത്രാ റൂട്ട് താൻ വഴി തിരിച്ചു കൊടുത്തു എന്നായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതിയായ സ്വപ്നയുടെ ആരോപണം. ഇതിലും സ്വപ്ന വിശദീകരണങ്ങൾ നൽകി. മാധ്യമങ്ങളെ അറിയിച്ചിരിക്കാം, എന്നാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ റൂട്ട് മാറ്റം അറിയിച്ചില്ല എന്നാണ് സ്വപ്ന പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലിനെ തുടർന്ന് തന്നെ സമ്മർദ്ദത്തിലാക്കാൻ സർക്കാർ പോലീസിനെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ ആരോപിച്ചിരുന്നു. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് സർക്കാരും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുമായി സ്വപ്ന എത്തുന്നത്. ഗൂഢാലോചനയിൽ പങ്കാളിയായ ആളിൻ്റെ മൊഴി തന്നെ സ്വപ്നയ്ക്കെതിരെ തെളിവായുണ്ടെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ TA ഷാജി വാദിച്ചു. സമാന്തര അന്വേഷണമല്ല നടത്തുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 13 മണിക്കൂർ സ്വപ്നയെ ചോദ്യം ചെയ്തതാണ്. അപ്പോഴൊന്നും കണ്ടെത്താനാകാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ തെളിവില്ലാതെ ആരോപിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി പറഞ്ഞു. സ്ഥാപിത താല്പര്യത്തോടെയാണ് ഇതെന്നാണ് പോലീസ് വാദം. ഇത് പൊളിക്കാനാണ് സ്വപ്ന തെളിവുകളുമായി എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പിണറായി സർക്കാരിനെ വീണ്ടും കുടുക്കിലാക്കിക്കൊണ്ട് പിണറായിയെ വീണ്ടും കുരുക്കിട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് ആരോപണവുമായി എത്തിയിരിക്കുന്നു. താൻ പറയുന്നത് ആരോപണമല്ലെന്നും താൻ പറയുന്നത് ആരോപണമാണെന്ന് തെളിയില്ലെന്നും താൻ പറയുന്ന ആരോപണമല്ലെന്നും ആരോപണം ഉന്നയിക്കുക മാത്രമല്ല സത്യം പറയുകയാണ് താൻ ചെയ്തതെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നു.